أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. صدق الله العظيم. സൂറ ആലി ഇമ്രാനിലെ 26-7 ആയത്തുകൾ. കുൽ, നബിയെ പറയുക അഥവാ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ, അല്ലാഹുവേ, മാലിക്കൽ മുൽക്ക്, സർവ അധികാരങ്ങളുടെയും ഉടമസ്ഥൻ, മാലിക്ക് ഉടമസ്ഥൻ, അൽ മുൽക്ക് അൽ ഹംദ് എന്ന് പറയുന്നത് പോലെ സർവ അധികാരങ്ങളും. തൂത്തി, നീ നൽകുന്നു, അൽ മുൽക്ക, അധികാരം. അവിടെ സർവാധികാരം എന്നുമാകാം, അല്ലെങ്കിൽ ഉദ്ദേശിച്ച അധികാരം, നീ നൽകുന്ന അധികാരം എന്നുമാകാം. മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക്. വ തൻസിഉ, നീ നീക്കുന്നു, അൽ മുൽക്ക, നീ കൊടുത്ത അധികാരം. മിമ്മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന്. വ തുഇസ്സു, നീ അന്തസ് നൽകുന്നു, മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക്. വ തുദില്ലു, നീ നിന്ദ്യനാക്കുന്നു, നിന്ദ്യത നൽകുന്നു, മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക്. ബിയദിക്കൽ ഖൈർ, നിന്റെ കൈവശമാകുന്നു സകല ഖൈറും. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയം നീ എല്ലാറ്റിനും കഴിവുള്ളവനല്ലോ. തൂലിജുൽ ലൈല ഫിന്നഹാർ, നീ രാത്രിയെ പകലിൽ ചുറ്റുന്നു. വ തൂലിജുൻ നഹാറ, അല്ലെങ്കിൽ പ്രവേശിപ്പിക്കുന്നു. വലജയലിജു എന്ന് പറഞ്ഞാൽ കടന്നു എന്നാണ് അർത്ഥം. നീ രാത്രിയെ പകലിൽ കടത്തുന്നു. വ തൂലിജുൻ നഹാറ ഫില്ലയിൽ, പകലിനെ രാവിലും കടത്തുന്നു. വ തുഹരിജു, നീ പുറത്തു കൊണ്ടുവരുന്നു, അൽ ഹയ്യ, ജീവനുള്ളതിനെ, മിനൽ മയ്യിത്ത്, മരിച്ചതിൽ നിന്ന്. ഓ തുഹരിജുൽ മയ്യിത്ത, നീ മരിച്ചതിനെ പുറത്തു കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നു, മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന്. ഓ തൊർസുക്കു, നീ റിസ്ക് നൽകുന്നു, മൻ തഷാ, നീ ഉദ്ദേശിക്കുന്നവർക്ക്. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ. ഇതൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഉദ്ധരിക്കുന്നുണ്ട് ഇമാം ഇബ്നു കസീർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുഅൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല ഇസ്മുല്ലാഹിൽ അഅലം അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ, അള്ളാഹുവിൻ്റെ മഹത്തായ പേരുകൾ, അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും ഉത്തരം കിട്ടിയത് തന്നെ. അജാബ ഫി ഹാദിഹിൽ ആയ മിൻ ആലി ഇമ്രാൻ, ഈ ആലി ഇമ്രാനിലെ ഈ ആയത്തിലുള്ള പേരുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും ഉത്തരം കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക്ക മന്ദഷാ വതൻസിഉൽ മുൽക്ക മന്ദഷാ എന്ന് തുടങ്ങുന്ന ആയത്ത്. അങ്ങനെ ഉറപ്പായിട്ടും ഉത്തരം കിട്ടും എന്ന് വിശ്വസിക്കുന്നതിൻ്റെ അഥവാ എന്ന് എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകൾ മുറാദ് ഹാസിലാകാനുള്ള ദുആയാണിത് എന്ന നിലക്ക് പതിവാക്കാറുണ്ട്. നല്ല കാര്യമാണ്, ആളുകളത് പതിവാക്കാറുള്ളത് അവരുടെ കൊച്ചു കൊച്ചു മുറാദുകൾ ഹാസിലാകുന്ന
കാര്യത്തിലാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പറഞ്ഞത് അങ്ങനെ ചെറിയ എന്തെങ്കിലും രോഗം മാറിക്കിട്ടുക, ജോലി കിട്ടുക, കല്യാണം ഉറച്ചു കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള ഒരു ദുആ ആയിട്ടല്ല, പകരം അതിലൊക്കെ വലിയ മുറാദ് ഹാസിലാകുന്ന ദുആ ആയിട്ടാണ്. നമുക്ക് നേരത്തെ കണ്ടല്ലോ സത്യനിഷേധികൾ ബനു കൈനുക്കാവിന്റെ നഗരത്തിൽ ബനു കൈനുക്ക സൂഖു ബനു കൈനുക്കാവിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുയോഗം നടത്തിയല്ലോ. എന്നിട്ട് സത്യനിഷേധികളോട് പറഞ്ഞു, സ്വതുഗലബൂന വതുഹ്ഷറൂന ഇലാ ജഹന്നം, നിങ്ങൾ അധികം താമസിയാതെ പേടിപ്പിക്കപ്പെടുക, കീഴടക്കപ്പെടുകയും അല്ലെങ്കിൽ പരാജയപ്പെടുത്തപ്പെടുകയും നരകത്തിലേക്ക് വലിച്ചു കൂട്ടപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞല്ലോ. അപ്പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഇത്, അഥവാ ആ സാഹചര്യത്തിൽ തന്നെ ആണ് ഇത് ഇറങ്ങുന്നത്. ബദറിൻ്റെ തൊട്ടുടനെയുള്ള സാഹചര്യത്തിലാണ് സൂറത്തു അൽ ഇംറാന്റെ ആദ്യ ഭാഗം 32-ാമത്തെ ആയത്ത് വരെ ഇറങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളത്. ആ സമയത്ത് ഖുറൈശികൾക്ക് ചില വർത്താനം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സത്വലബൂന ദുഷറൂന പറഞ്ഞത് തന്നെ. സോറി, ഖുറൈശികൾക്കല്ല, മദീനയിലെ ജൂതന്മാർക്ക്. അവര് പറഞ്ഞത് മുഹമ്മദ് ഇപ്പോ ഏറ്റുമുട്ടിയത് ആ പീഗിരികളോടാണ്, ഞങ്ങളോട് ഏറ്റുമുട്ടുമ്പോ കാണാ ആണുങ്ങൾ എങ്ങനെയുണ്ടെന്ന് എന്നൊക്കെ വീമ്പിളക്കി. ആ സമയത്ത് റസൂലിനെയും ചില വീമ്പിളക്കിയിട്ടുണ്ട്, അത് അതിന്റെ മുമ്പുണ്ട്, അതിന്റെ ശേഷമുണ്ട്. അതെന്താണെന്ന് വെച്ചാല് പിന്നെ പേർഷ്യയും റോമും ഒക്കെ കീഴടക്കും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ വരുന്ന സമയത്ത് പിടിക്കാൻ ചെന്ന സുറാഖയെ പിന്തിരിപ്പിച്ചു കൊണ്ട് കൊടുത്ത ഓഫർ, സുറാഖ തെറിച്ചു വീണു, റസൂലുള്ള പിടിച്ച് എഴുന്നേൽപ്പിച്ചു, എന്നിട്ട് ഇനി ഇങ്ങോട്ട് വരുന്നവരെയൊക്കെ പിന്തിരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ച് പറഞ്ഞേക്കുകയാണല്ലോ രക്ഷപ്പെടാൻ വേണ്ടി യാചിച്ച സുറാഖയെ. ആ സുറാഖയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഓഫർ സറാവിയിലെ കിസ്റയാണ്, കിസ്റയുടെ ആഭരണങ്ങൾ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനത്തിൽ ഒരുപാട് സ്ഥലത്ത് നമുക്കത് കാണാൻ കഴിയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് അത് പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളുണ്ട്. അലി റളിയല്ലാഹുവിനും ഖദീജ ബീവിയും മാത്രം ഇസ്ലാമിലുള്ള സമയത്ത് പേർഷ്യൻ റോമും കീഴടക്കുമെന്ന് പറഞ്ഞത്, ഖന്ദഖിൽ കടങ്ങ് കൊഴിക്കുന്നതിന്റെ ഇടയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ വാചകത്തിൽ പലപ്പോഴും ഇത് കടന്നു വരും, അതൊക്കെ ജൂതന്മാരിലേക്കും എത്തുമല്ലോ സ്വാഭാവികമായിട്ട്. അവരുടെ പ്രതികരണം, ആ അത് നടക്കും കാണും. മുഹമ്മദിനിപ്പോ മക്ക ഒന്ന് തിരിച്ചു പിടിച്ചാൽ പോരാ, അവന് പേർഷ്യയും റോമൊക്കെ പിടിക്കണം, കാണാം നമുക്ക് എന്നൊക്കെ തള്ള തരത്തിലുള്ള പരിഹാസങ്ങളാണ് എതിരാളികളുടെ ഭാഗത്ത് നിലനിന്നിരുന്നത്. ആ ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഇത് എവിടെ എത്താനാണ്, ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു തആല ചെയ്യുന്നത് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് ഈ പ്രാർത്ഥന, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി എന്ന് പറയുന്നത്. ഇത് അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവേ മാലിക്കൽ മുൽക്ക്, അൽ മുൽക്കിന്റെ ഉടമസ്ഥൻ, അഥവാ ഇമാം റാസി വിശദീകരിച്ചതുപോലെ എന്തെല്ലാം അധികാരം ഉണ്ടോ അത് മുഴുവനും അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. സർവ അധികാരങ്ങളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്, അഥവാ അവൻ കൊടുത്തവർക്ക് കിട്ടുകയുള്ളൂ, പിൻവലിച്ചാൽ തിരിച്ചെടുക്കും. അത് കാരണം ഉടമ അവനാണ്. ഇത് ഇസ്ലാമിന്റെ രാഷ്ട്രീയ പിന്നെ ഭരണകൂട സിദ്ധാന്തത്തിന്റെയും ഒരു അടിത്തറയാണ്. പരമാധികാരം അള്ളാഹുവിനുള്ളതാണ്, ഭരണാധികാരിക്ക് പോലും പ്രജകളുടെ മേൽ പരമാധികാരമില്ല, അതുകൊണ്ട് സ്വേച്ഛാധിപതിയാകാൻ പറ്റില്ല. പിന്നെ അള്ളാഹു കൊടുത്ത നിയമങ്ങളനുസരിച്ച് അഥവാ അള്ളാഹുവിന്റെ നിയമത്തിന് വിധേയമായി ഭരണം നടത്തുക മാത്രമാണ് ഭരണാധികാരിക്കുള്ള അവകാശം. അതുപോലെ എല്ലാ കാര്യത്തിലും പിന്നെ ഭാര്യയുടെ മേൽ ഭർത്താവിനുള്ളത്, മക്കളുടെ മേൽ മാതാപിതാക്കൾക്കുള്ളത് ഒക്കെ അങ്ങനെ തന്നെയാണ്. അള്ളാഹ് കൊടുത്ത അധികാരമേ ഉണ്ടാകുകയുള്ളൂ, സർവാധികാരിയാകില്ല ഒരിടത്തും. പരമാധികാരം ജനങ്ങൾക്ക് എന്നാണല്ലോ ജനാധിപത്യം, അതും ഇസ്ലാമും കൂടി ഉടക്കുന്ന പോയിന്റും അത് തന്നെയാണ്. പരമാധികാരം അള്ളാഹുക്കുള്ളതാണ്, ജനങ്ങൾക്ക് തീരുമാനിക്കാൻ അള്ളാഹ് അവകാശം കൊടുത്ത വിഷയത്തിൽ മാത്രമേ അവർക്ക് അധികാരം ഉണ്ടാക്കുകയുള്ളൂ. ഈ രാജ്യത്ത് അള്ളാഹുവിനെ ആരാധിക്കാൻ പാടില്ല എന്ന് 100% വോട്ടോടുകൂടി പാർലമെന്റ് പാസാക്കിയാൽ അത് നിയമാവില്ല, അഥവാ അംഗീകരിക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാകില്ല, അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല.
കാരണം അത് തീരുമാനിക്കാനുള്ള അധികാരം അവർക്കില്ല. റോഡിന്റെ ഇടത് സൈഡ് കൂടെ പോണോ വലത് സൈഡ് കൂടെ പോണോ അങ്ങനെയുള്ളതൊക്കെ തീരുമാനിക്കാം. അതൊക്കെ ഖുർആനും സുന്നത്തിന്റെ കീഴിൽ വരുന്ന സംഗതിയാണ്. മുസ്ലിം രാജ്യങ്ങളുടെ കഥ അങ്ങനെ തന്നെയാണ്. അവിടെ ഒന്നും ജനങ്ങളെ തലയിൽ കയറാനുള്ള അധികാരം മനുഷ്യർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും. അത് പിന്നെ അള്ളാഹിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, ഉലുൽ അമ്രിനെയും അനുസരിക്കണം. ഉലുൽ അമ്ര എന്ന് പറഞ്ഞത് നേതൃത്വവും ഭരണാധികാരികളൊക്കെയാണ്, കൽപ്പിക്കാൻ അധികാരമുള്ള ആളുകളാണ്. വൈൻ ദനാസഅത്തും ഫീ ഷൈഇൻ ഫറുദ്ദൂഹി ഇലല്ലാഹി വറസൂൽ. അവരുമായിട്ട് എല്ലാ കാര്യത്തിലും തർക്കമുണ്ടായാൽ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കുക. അല്ലാൻ റസൂലാണ് അതോറിറ്റി. ഭരണാധികാരി എത്ര വലിയവനായാലും അതോറിറ്റി ആകില്ല. അയാൾ ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള വകുപ്പുണ്ടാകും. ലാ താഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് സൃഷ്ടിക്ക് അനുസരണമില്ല. അലാ ലഹുൽ ഖൽഖു വൽ അംറു. സൃഷ്ടിച്ചത് അവനാണ്, കൽപ്പിക്കാനുള്ള അധികാരം മുഴുവൻ അവനുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ പരിശുദ്ധ ഖുർആനും സുന്നത്തിലും ധാരാളമായി കാണുന്ന സംഗതി തന്നെയാണ് ഈ പറയുന്നത്. ഒലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി. അപ്പൊ അത് അള്ളാഹുവിനാകുന്നു മുൽക്ക്, നിങ്ങൾ പറയും പോലെയല്ല അവനാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറയുകയല്ല ചെയ്യുന്നത്. അവർക്കുകൂടി നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്രാർത്ഥന, അഥവാ അവർ പറയുന്നത് പോലെയല്ല പടച്ചവനെ, അതൊക്കെ നീയാണ് തീരുമാനിക്കുക. കാരണം നിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അധികാരം മുഴുവനും. തൂത്തിൽ മുൽക്ക മൻ തഷാ. നീ ഉദ്ദേശിക്കുന്നവർക്കാണ് അധികാരം കൊടുക്കുന്നത്. തൻസിഉൽ മുൽക മിമ്മൻ തഷാ, അഥവാ ഈ ജൂതന്മാരല്ല തീരുമാനിക്കുന്നത് ആരാണ് അധികാരി. ഇസ്ലാം വളരണോ തളരണോ, വിജയിക്കണോ പരാജയപ്പെടണോ എന്നൊന്നും തീരുമാനിക്കുന്നത് ജൂത പുരോഹിതന്മാരും ജൂത നേതാക്കളും ഒന്നും അല്ല. അതൊക്കെ അല്ലേ തീരുമാനിക്കാൻ. ഇത് ഇതേ ശൈലിയിൽ അബൂജാഹലിനോട് പ്രസ്ഥാനത്തിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ ഒരു മറുപടി ഉണ്ടല്ലോ. അബൂജാഹലിന്റെ ചോദ്യം ലൗലാ ഉൻസില ഹാദൽ ഖുർആനി അലാ റജുലിൻ മിനൽ ഖറിയത്തൈനി അലീം. വഖാലു ലൗലാ ഉൻസില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയത്തൈനി അലീം. സൂറത്തു സുഖ്റുഫിൽ അബൂജാഹലിന്റെ ചോദ്യം എന്തുകൊണ്ട് ഈ ഖുർആന് പ്രമുഖനായ ഒരാൾക്ക് ഇറങ്ങിയില്ല, ഈ രണ്ട് നഗരങ്ങളിലെ അഥവാ മക്കയിലെയോ ദായിഫിലെയോ കാര്യപ്പെട്ട ഒരാൾക്ക് എന്തുകൊണ്ട് ഇറങ്ങിയില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും എന്തുകൊണ്ട് ഇറങ്ങിയില്ല എന്നാണ് അബൂജാഹലിന്റെ മനസ്സിലിരിപ്പ്. ആ ചോദ്യത്തെ അല്ലാഹ് ഉദ്ധരിക്കുകയാണ്, അവരങ്ങനെ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അല്ലാന്റെ മറുപടി എന്താ? അഹും യുഖ്സിമുന റഹ്മത റബ്ബിക്. നബിയെ, താങ്കളുടെ റബ്ബിന്റെ റഹ്മത്ത് അവരാണോ വീതിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവനാണോ തീരുമാനിക്കാൻ, ഇത് ആർക്കാ കൊടുക്കേണ്ടത്, ഇത് അല്ലല്ലേ തീരുമാനിക്കാൻ. നഹനു ഖസംന ബൈനഹും മഅയിഷത്തുഹും ഫിൽ ഹയാത്തി ദുനിയ. അവരുടെ മഅയിഷത്ത് ഉപജീവന മാർഗം നാമാണ് വിഭജിച്ചത്. അബൂജഹൽ എന്താ തിന്നേണ്ടത് എന്ന് കണക്കാക്കിയിരിക്കുന്നത് നമ്മളാണ് എന്ന രീതിയിലാണ് അതിന് മറുപടി പറഞ്ഞത് സൂറ സുഖ്റുഫിൽ. എന്നതുപോലെ ഇത് ഇത് അത് അള്ളാഹു ഇങ്ങോട്ട് പറയുകയാണ്, ഇത് അള്ളാഹുവിനോട് അങ്ങോട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സത്യവിശ്വാസികൾക്കും അല്ല പഠിപ്പിച്ചു തരികയാണ്. അധികാരത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ, നീയാണ് ആരാണ് അധികാരിയാകേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. നീ ഉദ്ദേശിക്കുന്നവൻ എവനാണെങ്കിലും ശരി, അധികാരം നീക്കും നീ ഉദ്ദേശിച്ചാൽ. അതുപോലെ ആർക്ക് അന്തസ് ഉണ്ടാക്കണമെന്ന് നീയാണ് തീരുമാനിക്കുന്നത്, ആരെ നിന്ദിരാക്കണമെന്നും നീയാണ് തീരുമാനിക്കുന്നത്. അതൊന്നും ഇവരാരുമല്ല തീരുമാനിക്കുന്നത്, അതൊക്കെ അല്ലാന്റെ തീരുമാനമാണ്. ബിയദിക്കൽ ഖൈർ, സകല ഖൈറും നിന്റെ കൈവശമാണ്. അഥവാ ഇവരൊന്നുമല്ല അത് വീതിക്കുന്നത്. ഇത് അധികാരത്തിന്റെ മാത്രമല്ല, ഏത് ഖൈറും. ഇന്നക്ക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാറ്റിനും കഴിവുള്ളവനുമാണ്. പിന്നെ നിനക്ക് നിയന്ത്രിക്കാൻ കഴിയണില്ല, നിന്നെ കൊണ്ട് ആകണില്ല എന്ന് വരുമ്പോഴല്ലേ വേറൊരാൾ വരിക, വേറൊരാളതിൽ അതിൽ കൈകടത്താൻ കഴിയുക. അതൊന്നും സംഭവിക്കുകയില്ല. ഇത് അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ അധികാരത്തെക്കുറിച്ചും അവൻ നൽകുന്ന അധികാരത്തെക്കുറിച്ചുമുള്ള ഇസ്ലാമിൻ്റെ അസല് കാഴ്ചപ്പാട് പ്രകാശിപ്പിക്കുകയാണ് ഈ ആയത്ത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മഹാന്മാരായ മുഫസ്സിറുകൾ ഇതിനെ കേവലം രാഷ്ട്രീയ അധികാരം മാത്രമൊന്നുമല്ല, എല്ലാ അധികാരങ്ങളുമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ഈ ഇമാം റാസി റഹിമഉല്ല ഇത് സകല അധികാരത്തിലും എന്ന് പറഞ്ഞിട്ട് അത് നബുവത്ത് ആർക്കാണ് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് അവർ പിന്നെ അള്ളാഹുവാണ്. അതുപോലെ മുൽക്കുൽ അഖലി, ബുദ്ധിയുടെ ഉടമസ്ഥത അല്ലെങ്കിൽ ബുദ്ധിയുടെ അധികാരം. വസിഹത്തി, ആരോഗ്യത്തിന്റെ അധികാരം. വ അഖലാഖ് വൽ ഹസനത്തി, ഇങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ സൽസ്വഭാവത്തിന്റെ അധികാരം. വ മുൽക്കുൽ നഫാദി വൽ ഖുദ്റത്തി, പിന്നെ കഴിവിന്റെയും അത് പ്രാവർത്തികമാക്കുന്നതിന്റെയും അധികാരം. വ മുൽക്കുൽ മഹബത്തി, സ്നേഹത്തിന്റെ അധികാരം. വ മുൽക്കുൽ അംവാലി,
അങ്ങനെ എല്ലാറ്റിലും എന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഒരു സാധനം എന്ന് എന്ന് വരുന്നത് അള്ളാഹു അതിൻ്റെ ഉടമസ്ഥത എനിക്ക് തരുമ്പോൾ മാത്രമാണ്. അങ്ങനെ അള്ളാഹു തന്നതല്ലാത്ത ഉടമസ്ഥത ഉണ്ടെങ്കിലോ, ഞാൻ എൻ്റെ സാധനം എൻ്റേതല്ല എന്ന് പറഞ്ഞാൽ അത് കയ്യേറ്റമാണ്, അത് അക്രമമാണ്. എന്നതുപോലെ തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ അധികാരം അള്ളാഹു കൊടുത്തതല്ലാതെ, അള്ളാഹു കൊടുത്ത വഴിക്കല്ലാതെ ഒരാൾ കയ്യേറ്റം നടത്തിയിട്ട് ഞാനാണ് അധികാരി എന്ന് പറഞ്ഞാൽ അത് കയ്യേറ്റം തന്നെയാണ്. എൻ്റെ വസ്തു എൻ്റേതല്ല എന്ന്, എൻ്റേതല്ലാത്ത വസ്തു എൻ്റേതാണ് എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെയാണ് ഒരാൾ പിന്നെ ജനങ്ങളുടെ മേൽ അത് പിന്നെ തലയിൽ കയറിയിട്ട് ഞാനാണ് അധികാരി എന്ന് പറയുക. അത് സ്വേച്ഛാധിപത്യമാണ്, അതൊരിക്കലും ഇസ്ലാം സഹിക്കുകയില്ല. പിന്നെ അധികാരത്തിൻ്റെ വഴി ഏതാണ്? അധികാരത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ഒരു നാട്ടിലെ മനുഷ്യർ കൂടിയാലോചിച്ച് തീരുമാനിക്കും അവരുടെ അധികാരി ആരാണ് ആവേണ്ടത് എന്നുള്ളത്. ഇതിനാണ് ഖിലാഫത്ത് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് അവിടെ വെച്ചിട്ട് പകരം ഖലീഫനെ തിരഞ്ഞെടുക്കാൻ പോയിരിക്കുകയായിരുന്നു 3 ദിവസം സഹാബയ്ക്കിറാം. കാരണം എന്താണ്? നേതൃത്വം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, അത് അധികാരി ആരാണെന്ന് തീരുമാനിക്കണം. ഇങ്ങനെ കൂടിയാലോചനയാണ്, ഇതാണ് ഇസ്ലാമിൻ്റെ അധികാര സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് പിന്നീട് രാജാധിപത്യത്തിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, യകൂനു ഫീകും നുബുവത്തു മാഷാ അല്ലാഹു വയകൂൻ, അല്ലാഹു ഉദ്ദേശിക്കുന്ന അത്ര കാലം നുബുവത്ത് ഉണ്ടാകും. സുമ്മ യകൂനു സുമ്മ ഇർഫാഹ മാഷാ അല്ലാഹു വയർഫാഹ, പിന്നെ അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അത് ഉയരും, അത് ഉയർത്തപ്പെടും, അഥവാ നുബുവത്ത് ഇല്ലാതെയാകും, അഥവാ നബി ഇല്ലാതെയാകും. നബി വഫാത്തായി പോയല്ലോ, പിന്നെ രംഗത്തുണ്ടാവില്ലല്ലോ. സുമ്മ യകൂന ഖിലാഫത്തുന അലാ മിൻഹാജിൻ നുബുവ, പിന്നെ ഉണ്ടാകും നുബുവത്തിന്റെ അതേ സരണി പിടിച്ചുള്ള അതേ മൻഹജിലുള്ള ഖിലാഫത്ത്, നബിയെ പോലെ തന്നെ. എന്നാൽ നബിയല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് റസൂൽ അത് പറഞ്ഞില്ലേ, ലൗകാന ബഅദി നബിയുൻ ലക്കാന ഉമറു നബിയുൻ വലാക്കില്ല നബിയ ബഅദി. അങ്ങനെ നുബുവത്തിന്റെ പിന്നെ സുമ്മ യക്കൂനു മുൽക്കൻ അഅല, പിന്നെ ഉണ്ടാകും അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന രാജാധിപത്യം. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പദവി ഞാൻ വിടൂല, ഞാൻ എനിക്ക് ശേഷം എൻ്റെ മോന്, ഇതായിരിക്കും തിയറി. സുമ്മ യക്കൂനു മുൽക്കൻ ജബരിയത്തൻ, പിന്നെ ഉണ്ടാകും തനി സ്വേച്ഛാധിപത്യം. മിണ്ടിയെ കൊല്ലുന്ന ജാതി സാധനങ്ങൾ, പണ്ഡിതന്മാരെ പിടിച്ച് അകത്തിടുന്നത് ഒക്കെ നമ്മളിപ്പോൾ കാണുന്നത് ആ ലോകത്ത്. ഇനി എന്തുണ്ടാവുക? ഇനി അയിലും വടക്കായ എന്തോ ഒന്നും ഉണ്ടാവുന്നല്ലേ വിചാരിക്കല്. സുമ്മ യകൂനു ഖിലാഫത്തുൻ അലാ മിൻഹാജിൻ നുബുവ, ഇനി ഉണ്ടാകും ഖിലാഫത്ത്, അത് നടക്കാൻ പോണ കാര്യമാണ്. കാരണം എന്താ? അതൊക്കെ അല്ലേ, അങ്ങനെ യഥാർത്ഥ രീതിയിലേക്ക് ഇസ്ലാം തിരിച്ചു വരുമ്പോൾ അധികാരവും യഥാർത്ഥ രീതിയിലേക്ക് വരും. അപ്പൊ കയ്യേറ്റക്കാർ മാറി നിൽക്കും, സ്വേച്ഛാധിപതികൾ മാറി നിൽക്കും, ജനങ്ങൾ അവരുടെ നേതൃത്വത്തെ അവരുടെ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുന്നതാണ് അള്ളാഹ് കൊടുക്കുന്ന അധികാരം എന്ന് പറയുന്നത്. അല്ലാത്തതൊക്കെ കയ്യേറ്റമാണ്. കാരണം ബാക്കിയുള്ളതിലൊക്കെ അങ്ങനെയാണ്, സമ്പത്തിന്റെ മുൽക്ക് അതില്ലാത്ത ആള് കൈവശപ്പെടുത്തിയാൽ അത് കയ്യേറ്റമാകുന്നത് പോലെ തന്നെയാണ് ബാക്കിയെല്ലാം. തൂത്തിൽ മുൽക്കമൻ ദശാ തൻസിഉൽ മുൽക്കം ഇമ്മൻ ദശാ. പിന്നെ അതിലൊരു വിഷയമുണ്ട്, ഇപ്പൊ ഈ അധികാരം ആരുടെ കൈവശമുണ്ടോ അതൊക്കെ അല്ല കൊടുത്തത് തന്നെയാണ്, നിലനിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഫിറാവിന്റെ അധികാരം അനാത്താഹുല്ലാഹുൽ മുൽക്ക എന്നാണ് നമ്രൂദിന്റെ അധികാരത്തെക്കുറിച്ച് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു തആല പറഞ്ഞല്ലോ, അള്ളാഹു അധികാരം കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് തർക്കിച്ചു എന്നത്. അധികാരം കൊടുത്ത അധികാരം അയാൾക്ക് ഉണ്ടായിരുന്നത് നല്ല നിലക്ക് അയാൾ ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ അള്ളാഹ് സമ്മതിക്കുമായിരുന്നു, അയാൾ മൂമിനാകണം എന്നിട്ട് ഇസ്ലാമികമായിട്ട് ഭരിക്കണം എങ്കിൽ നമ്രൂദിനെ അള്ളാഹ് സമ്മതിക്കുമായിരുന്നു. അതിനു പകരം സ്വേച്ഛാധിപതിയാകുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അത് സ്വേച്ഛാധിപതിയായാൽ പിന്നെ അയാൾക്ക് എന്ത് നല്ല പേരുണ്ടായിട്ടും അത് അള്ളാഹു തആല സമ്മതിക്കുകയില്ല. പിന്നെ എന്തിനാണ് നിലനിർത്തുന്നത്? അത് വേറൊരു കാര്യമാണ്. ഫിറവന്റെ അധികാരം എന്തിനാണ് നിലനിർത്തിയത്? മൂസ വരാത്തത് കൊണ്ട്. മൂസ വരുന്നത് വരെ നിലനിർത്തും, കാരണം നാടിന് ഒരു നാഥൻ വേണമല്ലോ. അപ്പൊ അതിന് പരിശുദ്ധരായ നല്ല ആളുകൾ രംഗത്ത് വരാതിരിക്കുമ്പോൾ ആരെങ്കിലും വണ്ടി ഓട്ടണമല്ലോ. അതുകൊണ്ട് അതിന് കഴിയുന്ന ആളുകളുടെ കയ്യിൽ അള്ളാഹു തആല നാടിൻ്റെ സമൂഹത്തിൻ്റെ താക്കോല് കൊടുക്കും. അത് അള്ളാഹിൻ്റെ ഒരു സുന്നത്തിൽ പെട്ടതാണ്. അല്ലെങ്കിൽ അരാജകത്വമായിരിക്കും. ഒരു ദുർഭരണാധികാരിയേക്കാളും പ്രശ്നമാണ് ഒരു അരാജകത്വം. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരവസ്ഥ. മറ്റത് അവന് ഇഷ്ടപ്പെടുന്നവർക്കെങ്കിലും നീതി കിട്ടുകയും അവനെ പേടിച്ച് ബാക്കിയുള്ള വ്യവസ്ഥകളൊക്കെ നടക്കുകയും ചെയ്യുമല്ലോ. അപ്പം നമ്മൾ ഏത് രാജ്യത്തെ എടുത്താലും ഭരണാധികാരിയോട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഒന്നുമില്ലാത്തതിനേക്കാളും മെച്ചാണ് ഒന്നുള്ളത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംവിധാനം നിലപാടും അള്ളാഹു തആലക്ക് ഉണ്ട്. പക്ഷെ ആ അങ്ങനെയുള്ളതൊന്നും അള്ളാഹ് കൊടുത്തതല്ല. കള്ളന്റെ സമ്പത്ത് കള്ളന് അള്ളാഹു തആല കൊടുത്തതല്ല എന്നതുപോലെ ബിയദിക്കൽ ഖൈർ, ഖൈറിന്റെ ഖൈർ നിന്റെ അവകാശത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ നിന്റെ ഉടമസ്ഥതയിൽ നിന്റെ കൈവശമാണ്, നീയാണ് നിയന്ത്രിക്കുന്നത് എന്നർത്ഥം.
അള്ളാഹുവിന്റെ കയ്യ് അതെങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ? അള്ളാഹു അള്ളാഹുവിന്റെ ശക്തി പ്രയോഗിക്കുന്ന ഒരു രീതിക്ക് അവൻ പ്രയോഗിച്ചൊരു വാക്കാണ് കയ്യ് എന്ന് പറഞ്ഞത്. ആ വാക്ക് പ്രയോഗിക്കാൻ കാരണമായ സംഭവം എന്തോ ഒന്നുണ്ടല്ലോ, അതെന്താണ്? അത് സലഫ് സാലിഹീങ്ങളായ പണ്ഡിതന്മാരതിനെ കുറിച്ച് പറഞ്ഞത് അൽ യദു മൗജൂദുൻ, നമ്മളെ കൈ പോലെയല്ല, അള്ളാഹ്ക്ക് ഏതോ കൈ എന്ന് പറയാൻ പറ്റുന്ന എന്തോ ഒന്ന് ഉണ്ട്. വ കൈഫിയത്തുഹു മജ്ഹൂലുൻ, അതിന്റെ രൂപം എങ്ങനെയാണ്, കോലം എങ്ങനെയാണ്, ഉപയോഗം എങ്ങനെയാണ് അതൊന്നും അറിഞ്ഞുകൂടാ. വ സുആലു അൻഹു ബിദ്അത്തുൻ, അതിനെ കുറിച്ച് ചർച്ച ചെയ്യൽ ബിദ്അത്തുവാണ്. കാരണം റസൂലും സഹാബത്തും ഒന്നും ആ ചർച്ചയിൽ പോയിട്ടില്ല, അത് അറിയേണ്ട കാര്യമില്ലല്ലോ. ബിദിക്കൽ ഖൈർ എന്ന് പറയാൻ എന്നത് മനസ്സിലാക്കാൻ, ഏത് ഖൈർ? സകല ഖൈറും, എല്ലാ നന്മകളും അല്ലാണ് തരുന്നത്, അല്ലാതെ അത് അള്ളാഹുവിനെ വിട്ട് അള്ളാഹുവിനെ വെറുപ്പിച്ച് അള്ളാഹുവിൽ നകന്നിട്ട് ഒരു ഖൈർ ഒരാൾക്ക് ഉണ്ടാക്കുക അത് നടക്കില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അഥവാ അങ്ങനെ പ്രത്യക്ഷത്തിൽ ഖൈറാണ് എന്ന് തോന്നുന്നത് പോലും യഥാർത്ഥത്തിൽ ഷെറാണ്. അത് പറയണല്ലോ. പിന്നെ അന്തസ് ആർക്കാണ് വേണ്ടത് എന്ന് നീയാണ് തീരുമാനിക്കുന്നത്. നീ ഉദ്ദേശിക്കുന്നവൻ അന്തസ് നൽകുന്നു, അല്ലാത്തവനെ നിന്ദ്യനാക്കുന്നു. മുശ്രിക്കുകളുടെ ഈ മുനാഫിക്കുകളുടെ വാദം മദീനയിൽ മടങ്ങിയെത്തിയാല് അന്തസ്സുള്ളവർ നിന്ദ്യന്മാരെ പുറത്താക്കുന്നാണ് അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂൽ പറഞ്ഞത്. അള്ളാന്റെ മറുപടി വലില്ലാഹിൽ ഇജ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അന്തസ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഒന്ന് അള്ളാക്കുള്ളതാണ്, കാരണം അവന് അവൻ്റെതാണ് ഇത് മുഴുവൻ. വലി റസൂലിഹി, അവനയച്ച റസൂലിനുള്ളതാണ്, റസൂലിന്റെ അന്തസ് വരുന്നത് അള്ളാഹിച്ച റസൂൽ എന്നുള്ളതാണ്. വലിൽ മുഅ്മിനീൻ, മൂമിനികൾക്കുള്ളതാണ്. കാരണം എന്താ? അള്ളാഹുവിനെ അംഗീകരിച്ചവരും അള്ളാഹുവിന്റെ അംഗീകാരമുള്ളവരുമാണ് മൂമിനികൾ. അതുകൊണ്ട് അന്തസ്സു എന്ന് പറഞ്ഞ സാധനം തന്നെ അവർക്കുള്ളതാണ് എന്നാണ് അള്ളാന്റെ മറുപടി. അത് തന്നെയാണ് ഈ പറഞ്ഞത്. അവിടെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ദീനുൽ ഇസ്ലാമിന്റെയൊക്കെ അന്തസ് ചോദ്യം ചെയ്യുകയായിരുന്നു എതിരാളികൾ. അല്ല, അന്തസ് എന്ന് പറഞ്ഞത് അള്ള തീരുമാനിക്കുന്നവർക്ക് കിട്ടുന്നതും അള്ള തീരുമാനിച്ചവരിൽ നിന്ന് നീക്കുന്നതുമാണ്. ജൂതന്മാരുടെ അന്തസ് നീക്കി, കാരണം അവർ ഖൈറൂമത്തായിരുന്നു. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ച് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് വിട്ടുപോയതോടുകൂടി അന്തസ് നഷ്ടപ്പെട്ടു. ദുർബത്ത് അലൈഹിമ ദില്ലത്ത് വൽ മസ്കന, നിന്ദ്യതയും പതിത്വവും മുദ്രയായി. പകരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അന്തസ് കൈവരികയും ചെയ്തു. അതാണ് വലില്ലാഹിൽ ഇജ്സത്ത് വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ എന്ന് പറയുന്നത്. എന്നിട്ട് പറഞ്ഞതാണ് ബിയദിക്കൽ ഖൈർ. അതിന്റെ വിശദീകരണം ഞാൻ പറഞ്ഞു, ഇന്ന കാല കുല്ലി ഷൈഇൻ ഖദീർ, അതൊക്കെ നൽകാൻ കഴിയുള്ളവനാണ്. എന്നിട്ട് പ്രപഞ്ചത്ത് ഇനിയുള്ളത് വേഗം പറയാവുന്ന വിശദീകരണമാണ്. അഥവാ പിന്നെ ഈ പ്രകൃതിയിൽ അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ നിത്യേന കാണുന്ന ഒരു ഉദാഹരണം പറയുകയാണ് ഈ പറഞ്ഞ തത്വം നടപ്പിലാക്കുന്നത്. തൂലിജുല്ലൈല ഫിന്നഹാരി വ തൂലിജുന്നഹാറ ഫില്ലൈൽ, രാത്രി നീ പകലിൽ പകലു നട്ടുച്ച വെയിൽ കണ്ടിട്ട് ഇതെന്നും കിയാമത്നാൾ വരെ എങ്ങനെ നിൽക്കുന്നു വിചാരിക്കേണ്ട. അത് രാവ് തുടങ്ങിയപ്പോൾ തന്നെ രാവും തുടങ്ങിയിരിക്കുന്നു, ഒരു ഭാഗത്തുനിന്ന് വരാൻ തുടങ്ങിയിരിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ രാത്രിയാകും. അങ്ങനെ പകലിൽ രാത്രി പ്രവേശിച്ചു. വ തൂലിജുന്നഹാറ ഫില്ലൈൽ, രാത്രി കൂരിരുട്ടാകുമ്പോൾ തന്നെ ഒരു പകലും വന്നിരിക്കുന്നു. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ മുഫസ്സറുകൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ ചെടികൾ രാവ് പകല് തന്നെ, പിന്നെ അതുപോലെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ ഈ പ്രകൃതിയിൽ വരുന്നു. അടുത്തും കൂടി പറഞ്ഞാൽ കൂടുതൽ ക്ലിയർ ആവും. വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി, ജീവനുള്ളതിൽ നിന്ന് ജീവനുള്ളതിനെ മയ്യിത്തിൽ നിന്ന് കൊണ്ടുവരുന്നു. അഥവാ വിത്ത് ജീവനില്ലാത്തതാണ്, ചെടി ജീവനുള്ളതാണ്. വതുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ, ചെടിയിൽ നിന്ന് പിന്നെയും വിത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നു. ഇതൊക്കെ സിംബോളിക്കാണ് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. അഥവാ നല്ല കാലം ചീത്തകാലം, നല്ല കാലം നന്നായി നിൽക്കുമ്പോൾ ആളുകൾ അതിനെ നല്ല കാലമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ചീത്ത നാടും ചീത്ത സമൂഹവുമായി മാറും. യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ഈജിപ്ത് വളരെ മനോഹരമായിരുന്നു, പക്ഷേ പിൽക്കാലത്ത് അത് ഇരുട്ടിലേക്ക് പോയി ഇവരെ അടിമകളാകുന്നിടത്ത് വരെ എത്തിയത് സൂറത്തുൽ പിന്നെ യൂസുഫിൽ നമുക്ക് കാണാൻ കഴിയും. എന്നതുപോലെ പിന്നെ നല്ല മനുഷ്യർക്ക് ചീത്ത മക്കളുണ്ടാകും. അത് തുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി, ചീത്ത മനുഷ്യർക്ക് നല്ല മക്കൾ. ഇമാം റാസി ഉദാഹരണം പറഞ്ഞത് ആസർ മയ്യിത്താണ്. ആസറിന് ഹയ്യായ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഉണ്ടായി. അതുപോലെ തുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ, ചീത്ത മനുഷ്യന് നല്ല കുട്ടികളുണ്ടാകും. ഉദാഹരണമായി നൂഹ് അലൈഹി ഇസ്ലാം, അല്ല
ആ അതെ, നൂഹ് അലൈഹി സ്വലാം അദ്ദേഹം ഹയ്യാണ് അഥവാ ഈമാൻ ഉള്ളവനാണ്. അദ്ദേഹത്തിൽ നിന്ന് മയ്യത്തുണ്ടായി അഥവാ കനാൻ. ഇങ്ങനെ ഉണ്ടാക്കുന്നു, നല്ല നാട് ചീത്ത നാടാകുന്നു. അസ്ഹാബുൽ ഖൗഫ്, അസ്ഹാബുൽ ഖൗഫ് ജീവിച്ചിരിക്കുമ്പോൾ ചീത്ത നാടായിരുന്നു, പിന്നീട് അവർ ഉറങ്ങാൻ പോയി എണീറ്റ് വന്നപ്പോൾ നല്ല നാടാണ്. ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ പ്രകൃതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് അല്ലാഹു. എന്തിനു കാണിക്കുന്നു? നിങ്ങൾ പറയും പോലെ എന്നും ജൂതന്മാരുടെ മേധാവിത്വവും മുശ്രിക്കുകയുടെ മേധാവിത്വം ഒന്നും അല്ല ലോകത്തുണ്ടാവുക. ലോകം മാറും, മാറിയിട്ട് ആ മാറുന്നതിനെ നല്ല നിലക്ക് നിലനിർത്താൻ മാറ്റിയ ആളുകൾ മെനക്കെട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പിന്മുറക്കാരും മെനക്കെട്ടിൽ പിന്നെയും മാറും. ഇങ്ങനെയാണ് ഈ യുദ്ധത്തിനെ കുറിച്ച് അല്ല പറഞ്ഞത്, തുൽക്കല്ലയ്യാമു നുദാവിലുഹ ബൈനന്നാസ്, ഇത്തരം ദിവസങ്ങൾ ആളുകൾക്കിടയിൽ ഇങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെ അതേ ആശയം തന്നെയാണ് ഈ പറയുന്നത്. വത്തർസുഖുമൻ തഷാ ബിഗൈരി ഹിസാബ്, നീ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ, ആർക്ക് കണക്കില്ലാതെ, കിട്ടിയവർക്ക് കണക്കില്ലാതെ റിസ്ക് നൽകുന്നു. അള്ളാഹ്ക്ക് കണക്കില്ലാതെ എന്നല്ല, എത്രയാണ് എനിക്ക് അള്ളാഹു താല തന്നതെന്ന് കിട്ടിയവന് കണക്കാക്കാൻ കഴിയാത്ത വിധം, അല്ലെങ്കിൽ അവൻ വിചാരിക്കാത്ത, അവൻ കണക്ക് കൂട്ടാത്ത വിധം എങ്ങനെ എനിക്കിത് കിട്ടി എന്ന്, എങ്ങനെ ഈ വളർച്ചയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ 13 കൊല്ലം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടിൻ്റെ കാലമാണ്. പിന്നീട് ബദർ മുതൽക്ക് അങ്ങോട്ട് വരെ അടിച്ച് കയറ്റമാണ്. ആ കയറ്റം നിന്നത് ഈ 1921 വരെ കയറിയിട്ടുണ്ടത്. അവിടുന്ന് കണ്ടാണ് ഡിമിനിഷിങ്ങിൻ്റെ കാലം യഥാർത്ഥത്തിൽ വരുന്നത്. അതുവരെ ഇസ്ലാം കൊലച്ച് പൂത്തൊലഞ്ഞ് നിന്ന കാലമാണ്, അവിടുന്ന് തുടങ്ങിയതാണ്. ആ ഹിറ ഗുഹയിൽ നിന്ന് തുടങ്ങിയ കയറ്റമാണത്. ഇടക്ക് താഴ്ചയും ഉയർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചരിത്രം നമ്മൾ വേറെ വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കലാം ശരിയായി പഠിക്കാനും മനസ്സിലാക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഅല്ലിംന മായംഫഅന വംഫഅന ബിമഅല്ലംതന റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദനിബീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.